ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയ്ക്ക് പോകാം. ക്രിപ്റ്റോ കറൻസി എന്നത് ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ബാങ്കുകളുടെ ആവശ്യമില്ല. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ബാങ്കുകളുടെയോ സർക്കാരിൻ്റെയോ ആവശ്യമില്ലാതെ പണമിടപാടുകൾ നടത്താനുള്ള ഒരു സിസ്റ്റം. ഫിയറ്റ് കറൻസി എന്നറിയപ്പെടുന്ന പേപ്പർ കറൻസികളുടെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യം ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നതോടെ ഇല്ലാതാകുന്നു. ഓരോ ഇടപാടുകളും ഡിജിറ്റൽ ഡാറ്റാബേസിൽ സൂക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ ആർക്ക് ക്രിപ്റ്റോ കറൻസി കൊടുത്താലും അതൊരു പബ്ലിക് ലെഡ്ജറിൽ സൂക്ഷിക്കപ്പെടുന്നു. ക്രിപ്റ്റോ കറൻസി സൂക്ഷിക്കപ്പെടുന്നത് ഡിജിറ്റൽ വാലറ്റുകളിലാണ്. എല്ലാ ഇടപാടുകളും എൻക്രിപ്റ്റഡ് ആയതുകൊണ്ടാണ് ഈ കറൻസിക്ക് ക്രിപ്റ്റോ കറൻസി എന്ന പേര് വന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയ കോഡിംഗ് കറൻസി ട്രാൻസ്ഫറിനും സ്റ്റോറിങ്ങിനും ആവശ്യമായി വരുന്നു. എൻക്രിപ്റ്റഡ് ആയതിനാൽ ക്രിപ്റ്റോ കറൻസിയുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും മികച്ചതായി മാറുന്നു. 2009 ഉണ്ടാക്കിയ ബിറ്റ്കോയിൻ ആണ് ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഒരു പബ്ലിക് ലെഡ്ജറിലാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത്. എല്ലാ കറൻസി ഹോൾഡേഴ്സിൻ്റെയും വിവരങ്ങൾ പബ്ലിക്കായി ലഭ്യമാണ്. മൈനിങ് എന്ന പ്രവർത്തനം വഴി ഓരോ കറൻസി യൂണിറ്റുകളും നിർമ്മിക്കാൻ കഴിയും. വളരെ കോംപ്ലക്സ് ആയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സോൾവ് ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. നമുക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും കറൻസികൾ വാങ്ങുവാനും അവയെ ഡിജിറ്റൽ വാലറ്റുകളിൽ സൂക്ഷിക്കുവാനും കഴിയും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോണ്ടുകൾ, സ്റ്റോക്കുകൾ തുടങ്ങി എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ഭാവിയിൽ ക്രിപ്റ്റോ കറൻസി മുഖാന്തരമാവും നടക്കുക. എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആരുടെയും നിയന്ത്രണമില്ലാതെയാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത്. ബാങ്കിങ് സിസ്റ്റത്തിന് പുറത്താണ് എല്ലാ ക്രിപ്റ്റോ കറൻസികളും. ബിറ്റ്കോയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസി. പിന്നെ ഡോജ് കോയിൻ, ഷിബായിനു, അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കുന്നതാണ്. മൈനിങ് എന്ന രീതി വഴിയാണ് ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുന്നത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ വഴി സങ്കീർണങ്ങളായ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസിയുടെ ഉടമകൾക്ക് അതിൽ മൊത്തമായും ഉള്ള അവകാശം ഉണ്ടായിരിക്കും. ഗവൺമെൻറ്റോ ബാങ്കുകളോ അതിനെ നിയന്ത്രിക്കുന്നില്ല. കറൻസിയുടെ നെറ്റ്വർക്കിൽ ഉള്ള എല്ലാവർക്കും എല്ലാ വിവരങ്ങളും ലഭ്യമായതിനാൽ ആർക്കും ഒന്നും മാറ്റുവാനോ തിരുത്തുവാനോ കഴിയില്ല. ക്രിപ്റ്റോ കറൻസികൾ ബ്ലോക്ക് ചെയിനിൽ ആയതിനാൽ സെക്യൂരിറ്റി വളരെ കൂടുതലായിരിക്കും. ബ്ലോക്ക്ഡ് ചെയിൻ ഡാറ്റ മറ്റൊരാളുടെയും കൈകളിൽ എത്താതെ എൻക്രിപ്റ്റഡ് ആയി സൂക്ഷിക്കുന്ന രീതിയാണ് ക്രിപ്റ്റോഗ്രഫി. ഈ ടെക്നോളജി ഇക്കാലത്ത് ബാങ്കുകളും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ലളിതമായൊരു വിശദീകരണമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വീഡിയോക്കതായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.